തിരുവനന്തപുരത്ത് വളർത്തുനായയുടെ കടിയേറ്റ കുഞ്ഞിന് ആശുപത്രിയിൽ ചികിത്സ വൈകിയെന്ന പരാതി. മെഡിക്കൽ കോളേജ് ആശുപത്രി അടക്കം മൂന്നിടത്ത് കയറിയിറങ്ങി. 7 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിന് പ്രാഥമിക ചികിത്സ കിട്ടിയത്. ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ വിവേകിന്റെ 1.5 വയസ്സുകാരി കുഞ്ഞിനാണ് ചികിത്സ നിഷേധിച്ചതായി പരാതി. ബുധനാഴ്ച വൈകുന്നേരമാണ് കുഞ്ഞിനെ പട്ടി കടിക്കുന്നത്. 4 മണിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അവിടെ ശിശുരോഗ വിദഗ്ധനില്ലെന്ന കാരണത്താൽ SIT യിലേക്ക് പറഞ്ഞയച്ചു. അവിടെ കാത്തുകിടന്നത് മണിക്കൂറുകൾ. മരുന്ന് പുറമേ നിന്ന് വാങ്ങാനും നിർദ്ദേശിച്ചതായി രക്ഷിതാക്കൾ പറയുന്നു. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്നു. 4 മണിക്ക് ഇവിടെ എത്തിയതാ. കൊണ്ടുവന്നപ്പോഴത്തേനും ആ ഡോക്ടറില്ല, അപ്പം വേറെ ഡോക്ടറായിരിക്കണം. അവർ പറഞ്ഞ് അത് ഞങ്ങൾക്കറിയില്ല, വേറെ ആളാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്കറിയില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് അപ്പുറത്തെ കാഷ്വാലിറ്റിയിൽ പോകാനായിട്ട് പറഞ്ഞു. ആ കാഷ്വാലിറ്റിയിൽ പോയിട്ട് അവൻ പറഞ്ഞു അവിടെ അല്ല, ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ കൊണ്ടുവന്നതാണ്. ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിൽ ബഹളം വച്ചതിനെ തുടർന്നാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.